എന്തുകൊണ്ട് ആനിമയിലെ ക്യാരക്ടേഴ്സും നമ്മളുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നു, റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു? കാരണം ഭയങ്കര സിമ്പിളാണ്. ആനിമ ഉണ്ടാക്കിയിരിക്കുന്നത് ടീനേജേഴ്സിനെയും യങ് അഡൾട്ട്സിനെയും മാത്രം എയിം ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അഡൾട്ട്സിനെ പോലെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന നമുക്ക് ഭയങ്കരമായിട്ട് ആകർഷകമാകും. നമ്മുടെ ഫീലിങ്സൊക്കെ അതിൽ ഭയങ്കരമായിട്ട് കാണിക്കാൻ പറ്റും. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന റൊമാൻറ്റിക് അട്രാക്ഷൻ, ടീൻ റിലേഷൻഷിപ്പ്, ഡിപ്രഷൻ, ആ ഒരു ഇമോഷൻസൊക്കെ നമ്മൾ തന്നെ വേറൊരു ക്യാരക്ടറിൽ നമ്മൾ കാണിച്ചു തരും. മെജോറിറ്റി ഓഫ് ആനിമെ മെയിൻ ക്യാരക്ടേഴ്സും ടീനേജേഴ്സ് അല്ലെങ്കിൽ കിഡ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ. അറ്റാക്ക് ഓഫ് ടൈറ്റൻ, ഡീമൺ സ്ലെയർ തുടങ്ങിയ ഹോളിവുഡിലെ പോലത്തെ ആക്ഷൻ മൂവി ജനറയും ഇതിലുണ്ട്. പിന്നെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും. നമ്മുടെ ഫ്രണ്ട്സ് വന്നിട്ട് ഇത് കണ്ടു, ഞാനിന്നത് കണ്ടു എന്ന് പറയാൻ നേരത്ത് നമുക്ക് ഭയങ്കരമായിട്ട് അത് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീല് തരും. നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എയോട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കും അതിൽ അവരുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ സ്റ്റേ ചെയ്ത് അവരുടെ കൂടെ അതിനെക്കുറിച്ചുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കാണുന്നവരെ ഉണ്ട്. നമ്മൾ ആനിമയിൽ അട്രാക്റ്റ് ആവുന്ന റീസൺ ജെന്യുവൻലി നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് കാരണമാണെങ്കിലും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോകും നമ്മൾ ആനിമ. ഒറ്റ വാക്കിൽ പറഞ്ഞാലും മനുഷ്യർക്ക് അഭിനയിച്ച് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരെ ആനിമയിൽ അവരുടെ കണ്ണുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും. അവർ പോകുന്ന ഇമോഷൻസൊക്കെ, വിഷമമാണേലും അത് ദേഷ്യമാണേലും അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാവുന്ന രീതിയിൽ തന്നെ എടുത്ത് കാണിക്കാൻ പറ്റും. അതൊരു മാറ്റി വയ്ക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് വേർഡ്സും പഠിക്കാനായിട്ട് ആനിമ നമ്മളെ സഹായിക്കും. കണ്ടിന്യൂസ്ലി നമ്മൾ ജാപ്പനീസ് മൂവി കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂവി സീരീസ് താഴെ കമൻറ്റ് ചെയ്യണം. എന്തുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ ഞാനത് മാക്സിമം ഉൾപ്പെടുത്തും. സൈനിങ് ഓഫ്, ലിസ് ഇസ് സീക്രിസ്.